തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ നിർദ്ദേശം തള്ളിയത് അദാനി ഗ്രൂപ്പിന്റെ കർശന നിലപാടിനെ തുടർന്ന്. വിമാനത്താവളം വിട്ടു നൽകിയില്ലെങ്കിൽ വിമാനത്താവളങ്ങൾ കൈമാറാനുള്ള വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്ന് അദാനി ഗ്രൂപ്പ് നിലപാടെടുത്തു. സുപ്രീംകോടതി തീരുമാനത്തിന് തുടർച്ചയായാണ് അദാനി ഗ്രൂപ്പ് ഈ നിലപാട് അറിയിച്ചത്. യാത്രക്കാരുടെ എണ്ണത്തിനനുസരിച്ച് വിമാനത്താവള അതോറിറ്റിക്ക് ഫീസ് നൽകണമെന്ന വ്യവസ്ഥ പിൻവലിക്കണമെന്നായിരുന്നു നിർദ്ദേശം. യാത്രക്കാരിൽ നിന്ന് യൂസർ ഫീ ഈടാക്കാനുള്ള അധികാരം നിലവിൽ കമ്പനിക്ക് നൽകിയിട്ടുമുണ്ട്. വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആർ കെ, ഗുഡ് മോർണിംഗ്. എത്രയോ ദിവസങ്ങളായിട്ടുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ നടക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കേന്ദ്രം തള്ളിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. എന്തെല്ലാമാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഇത് സുപ്രീംകോടതി ഹൈക്കോടതിയുടെ വീണ്ടും കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദം കേൾക്കാൻ ആവശ്യപ്പെട്ട ഘട്ടത്തിലായിരുന്നു അദാനി ഗ്രൂപ്പ് തങ്ങളുടെ നിലപാട് കർശനമാക്കിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥരായിട്ടുള്ള പ്രമുഖരിൽ നിന്നും മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇതനുസരിച്ച് തിരുവനന്തപുരം വിമാനത്താവളം വിട്ടു നൽകിയില്ലെങ്കിൽ മറ്റ് വിമാനത്താവളങ്ങൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ, ആ വ്യവസ്ഥകളിലെ ചില വിഷയങ്ങൾ അത് മാറ്റേണ്ടി വരും എന്നുള്ള സൂചന അദാനി ഗ്രൂപ്പ് ഒരു നിർബന്ധമായി ഉന്നയിക്കുകയായിരുന്നു. ഇതനുസരിച്ചാണ് ഏറ്റവും പ്രധാനമായി അവർ ആവശ്യപ്പെട്ടത്, ഈ യാത്രക്കാരിൽ നിന്ന് വരുന്ന യാത്രക്കാരുടെ എണ്ണത്തിനനുസരിച്ച് അതോറിറ്റിക്ക് ഫീസ് നൽകണം, വിമാനത്താവള അതോറിറ്റിക്ക് ഫീസ് നൽകണം എന്നാണ് ഇപ്പോൾ ഈ വിമാനത്താവളം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളിലൊന്ന്. ആ വ്യവസ്ഥ പിൻവലിക്കണം എന്നായിരുന്നു അദാനി ഗ്രൂപ്പിന്റെ ആവശ്യം. അത് വലിയ സാമ്പത്തിക ബാധ്യത വിമാനത്താവള അതോറിറ്റിക്ക് വരുത്തി വെക്കുന്നതാണ്. ഈ നിബന്ധന പിൻവലിക്കണമെന്ന ആവശ്യം അദാനി ഗ്രൂപ്പ് ഉറച്ച് നിൽക്കും എന്ന സൂചനയും അവർ നൽകി. യാത്രക്കാരിൽ നിന്ന് യൂസർ ഫീ ഈടാക്കാനുള്ള അധികാരം ഈ കരാറിൽ തന്നെ വിമാനത്താവള അദാനി ഗ്രൂപ്പിന് നൽകിയിട്ടുണ്ട്. അതിന് ഉപരിയായിട്ടാണ് ഈ ഒരു തീരുമാനം കൂടി വന്നത്. അങ്ങനെ ഒരു വലിയ സാമ്പത്തിക ബാധ്യത വഹിക്കാനാകില്ല അല്ലെങ്കിൽ താങ്ങാനാകില്ല എന്നാണ് വിമാനത്താവള അതോറിറ്റി പിന്നീട് തീരുമാനിച്ചത്. മാത്രമല്ല ഈ വിമാനത്താവളങ്ങൾ കൈമാറേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യമാണ് എന്നും കണ്ടെത്തി. തുടർന്നാണ് അതിൽ തിരുവനന്തപുരം വിമാനത്താവളം ടിആറിന് നൽകേണ്ട പകരം അദാനി ഗ്രൂപ്പിൽ തന്നെ തുടരട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത്. ഇത് ഇനി ഹൈക്കോടതി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം കൈക്കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അന്തിമ തീരുമാനം ഉണ്ടാവുകയെങ്കിലും നിലവിൽ ഈ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ സർക്കാരിനെ ഇത് പ്രേരിപ്പിക്കുകയായിരുന്നു. ശരി, ആർ രാധാകൃഷ്ണനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.